ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫാമിലി ഔട്ടിംഗ് വ്ളോഗാണ്. ഔട്ടിംഗ് ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പോകണം തൃശ്ശൂർക്ക്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഞാനും വിച്ചും കൂടിയിട്ട് സ്കൂട്ടിയിൽ പോവാന്ന്. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, എനിക്കാണെങ്കിൽ പനി അങ്ങോട്ട് ഫുള്ളായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു കാറിൽ പോകാന്ന്. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. ഇതെൻ്റെ വീടിൻ്റെ ഒരു വശമാണ് കേട്ടോ, ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്, എല്ലാ പ്രാവശ്യം കയറുന്നതാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇതാ ഞാൻ കാറിൽ കയറി, നമ്മളിതാ ഗുരുവായൂർ എത്തി കേട്ടോ. ഗുരുവായൂരാണ് കേട്ടോ വിച്ചുവിൻ്റെ വീട്. അപ്പോൾ ഇതാ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, അപ്പം നടന്നു വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ ഫ്രണ്ടിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ടല്ലോ, കാറിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പാടില്ലാന്ന്. സോ ഞാൻ വിചാരിച്ചു ബാക്കിലിരിക്കാന്ന്. അപ്പോൾ വിച്ചുവാണ് കേട്ടോ കാറിൻ്റെ ഫ്രണ്ടിലിരിക്കാൻ പോണത്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി, വിച്ചു എല്ലാവരോടും ഹായൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. കുറച്ചല്ല, നമ്മൾ തൃശ്ശൂർ എത്തണ വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അച്ഛനായിരുന്നു കേട്ടോ, നോൺ സ്റ്റോപ്പ് ആയിരുന്നു. അവിടെ എത്തണ വരെ അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി നമ്മളിതാ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക്. ഇതാ തൃശ്ശൂർ, ഇത് ആകാശപാതയാണ്. ഇപ്പം അത് വർക്കിംഗ് അല്ല കേട്ടോ. എന്താണോ ഇപ്പം അത് വർക്കിംഗ് അല്ല. ഓക്കെ, അപ്പം ഞാനിങ്ങനെ എൻ്റെ വിച്ചുണ്ട് തോണ്ടുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു മൈൻഡില്ല, ഒരു സംസാരം ഇല്ല, ഫുൾ ടൈം അച്ഛനോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടിയതാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതാ നമ്മുടെ മെറ്റീരിയൽ എടുക്കണ ഷോപ്പിൻ്റെ അടുത്ത് എത്താറായിട്ടോ. അപ്പോൾ ഇവരാരും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയലുള്ള ഷോപ്പിലേക്ക്. ഇപ്പം ഞാനാണ് പോണത്. ഞാൻ അതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി, ഈ ഒരു കമ്മൽ എനിക്ക് വിച്ചു ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. വലിയ സിൽവറിൻ്റെ ജുമുക്കിയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര ക്രേസ് ആയേക്കണു ജുമുക്കാടൊക്കെ കേട്ടോ. ഫൈനലി നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ഷോപ്പല്ല, ഇതൊരു ഗോഡൗൺ ആണ്. കല്യാൺ സിൽക്കിൻ്റെ ഗോഡൗൺ ആണ് കേട്ടോ തൃശ്ശൂരുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ പോയി ഇതാ മെറ്റീരിയൽസ് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ അജുറക്കിൻ്റെ മേടിക്കാൻ, എല്ലാ പ്രാവശ്യം ഞാൻ അജുറക്കിൻ്റെ മേടിക്കാനാണ് പോവാറുള്ളത്. പക്ഷേ അത് മാത്രം എനിക്ക് കിട്ടാറില്ല. ഇപ്രാവശ്യം എനിക്ക് 2-3 പീസൊക്കെ കിട്ടിയിട്ട് അജുറക്കിൻ്റെ. പിന്നെ ഇതാ ഇന്ദിഗോൻ്റെ മേടിച്ചു. ഇതാണ് എൻ്റെ സ്റ്റോറിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോണ മെറ്റീരിയൽ കേട്ടോ, ഇന്ദിഗോൻ്റെ. അപ്പോൾ അത് ഞാൻ മേടിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് മെറ്റീരിയൽസൊക്കെ നോക്കി, കുറേ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. കുറേ പറഞ്ഞാൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. എല്ലാം നമുക്ക് മേടിക്കാൻ തോന്നും, പക്ഷേ നമുക്കുള്ളതല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കോട്ടൺ മെറ്റീരിയൽസ് എടുത്തു. അതിനുശേഷം പിന്നെ ഓണം കളക്ഷൻസിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതെടുത്തു കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രിൻറ്റൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇതാ വിച്ചു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നിനക്ക് താല്പര്യമില്ല, നിന്റെ താല്പര്യമില്ല എന്താണോ കേട്ടാ? താല്പര്യമുണ്ടോ? ഞാൻ ചോദിച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് കല്യാണം ഉറപ്പിക്കണത് വിച്ചിന് താല്പര്യമില്ലേ താല്പര്യമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്, വേറെ ഒന്നുമല്ല. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കുന്നതിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ പേര് എൻ്റെ വിച്ചുവിനെ പറഞ്ഞിട്ടുണ്ട്. അതായത് വിച്ചുവിന് കല്യാണം ഉറപ്പിക്കുന്നത് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് നിൽക്കുന്നത്, കലിപ്പാണ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യക്കുറവ് ഒന്നുമില്ല. ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഞങ്ങളുടെ എന്താ പറയുക കുറേ കാലത്തെ ആഗ്രഹമാണ് ആ ഒരു ഡേ. വിച്ചു അങ്ങനെ എന്താ പറയുക ഒരു വീഡിയോ എടുക്കാൻ അത്രയ്ക്ക് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളൊന്നല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ആളുടെ ഫേസ് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. സത്യം പറയുകയാണെങ്കിൽ മൂപ്പരാൾക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അതായത് ഫോട്ടോ എടുക്കുന്നതായാലും വീഡിയോ എടുക്കുന്നതായാലും ആളുടെ ഫേസ് ഇങ്ങനെ കാണുന്നത് വലിയ താല്പര്യമില്ല. ഒരു ഷൈ ഉള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം ഷൈ ഉണ്ട് മൂപ്പരാൾക്ക്. അതൊക്കെ എന്തായാലും ഞാൻ മാറ്റിയെടുക്കും. അങ്ങനെ നമ്മൾ നേരെ പോയത് അക്ഷയയിലേക്കാണ് കേട്ടോ. അക്ഷയ ഹോട്ടലിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു, കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഫസ്റ്റ്
തന്നെ സൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവരൊക്കെ ചായ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു 6 മണി ആ ഒരു ടൈമാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ ചായ കുടിക്കുകയാണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു, തട്ടി തട്ടി തട്ടിയിട്ട്. എൻ്റെ സൂപ്പാണെങ്കിൽ എത്തിയിട്ടില്ല. അപ്പം ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ചായ കുടിച്ചിരിക്കുകയായിരുന്നു. ഞാനൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞാൻ അവൻ്റെ ചായ കുറച്ചെടുത്ത് കുടിച്ച് നോക്കിയിട്ടോ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷെ നല്ല അടിപൊളി ചായയാണ്. പക്ഷേ എനിക്ക് ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുടിക്കാത്തത്. അങ്ങനെ എന്താ എൻ്റെ സൂപ്പ് എത്തി. ഇത് ചിക്കൻ മഷ്റൂം സ്പൈസി സൂപ്പാണ്. നല്ല സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ നാവ് പൊള്ളി കേട്ടോ. ആ ഒരു എക്സ്പ്രഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഭയങ്കരമായിട്ട് നാവ് പൊള്ളി, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ അങ്ങനെ അധികം ഊതാണ്ട് അങ്ങോട്ട് കുടിച്ചു പോയി. അതാണ് ഭയങ്കരമായിട്ട് പുള്ളി ചെയ്തോട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഊതി ഊതി കുടിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്കും അച്ഛനും വിച്ചുവിനൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. ഷെയർ ചെയ്തു, ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തു കേട്ടോ. അത് കുടിച്ചൊരു പകുതി എത്തുമ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പൊറാട്ടയും അതുപോലെ തന്നെ ബട്ടർ നാനും ഡ്രാഗൺ ചിക്കനും പനീർ ബട്ടർ മസാലയും അതുപോലെ തന്നെ ബീഫ് കറിയും ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുള്ള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഒക്കെ കഴിച്ചത്. അച്ഛൻ ബീഫ് കഴിക്കില്ല കേട്ടോ, അതുകൊണ്ട് അച്ഛൻ അത് കഴിച്ചില്ല. അച്ഛൻ പനീർ ബട്ടർ മസാലയും ചിക്കനാണ് കഴിച്ചത്. ഞങ്ങൾ മൂന്നാളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്തിട്ടാണ് ഒക്കെ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പിന്നെ ഫുഡ് അടിപൊളിയാണ്. ഞങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ കൂടുതലും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. നല്ല ടേസ്റ്റാണ്, നല്ല തിരക്കുമാണ് കേട്ടോ. ചില സമയത്ത് നമുക്കങ്ങനെ സ്ഥലം കിട്ടാറും ഇല്ല കേട്ടോ. ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ. അച്ഛനും മോനും എന്തൊക്കെയോ കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു, കുറേ പാർട്ടിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയാണെങ്കിൽ പോസ്റ്റ് അടിച്ചിരിക്കുക. ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടി ബേസ്ഡ് അങ്ങനെ ഒന്നും അറിയാത്ത കാരണം, നമ്മളൊന്നും സംസാരിച്ചില്ല. ഇവരെ രണ്ടുപേരും ഭയങ്കര സംസാരമായിരുന്നു. ഫുഡ് കഴിച്ച് തീരണവരെ നല്ല സംസാരമായിരുന്നു കേട്ടോ. കുറേ പാർട്ടീനെ പറ്റിയിട്ടും കുറേ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് സംസാരിക്കുമായിരുന്നു കേട്ടോ. പാർട്ടിയുടെ കാര്യം സംസാരിക്കാൻ അച്ഛനെ വീട്ടിൽ ഒരാളില്ലാണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരാളെ കിട്ടിയ സന്തോഷത്തിലാണ് അച്ഛൻ. എന്തായാലും രണ്ടുപേരും രണ്ട് പാർട്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ വാഷ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാറിൽ കയറി ഞാൻ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഇത് കോൺ ടോപ്പ് ആയിരുന്നു കേട്ടോ. ഇത് ഫ്ലേവർ എന്നൊന്നും ഞാൻ നോക്കിയില്ല, ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് നന്നായിട്ട് എരിവുണ്ടായിരുന്നു, കാരണം ആ സൂപ്പ് ഭയങ്കര സ്പൈസിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, എരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിച്ചുവിനെ കൊണ്ടിട്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത്. അവന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറേ നേരം പറഞ്ഞിട്ട് ലാസ്റ്റ് അവൻ കുറച്ച് നേരം എനിക്ക് വീഡിയോ എടുത്ത് തന്നു കേട്ടോ. തിരിച്ച് വരുന്ന വഴി നമ്മൾ ഗുരുവായൂര് വിച്ചുവിനെ ഇറക്കി. അതിന് ശേഷം എന്താ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കുക്ക് നമ്മളെ വെയിറ്റിംഗ് ആയിരുന്നു. കുക്ക് കൂട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ തുറന്നിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞ് ഇങ്ങനെ വാലിങ്ങനെ ആട്ടി നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ അവളെ എടുക്കണം കേട്ടോ, അതാണ് അവൾക്ക് വേണ്ടത്. അവളെ എടുത്തില്ലെങ്കിൽ അവൾക്കത് വിഷമാവും. അപ്പോൾ അവളിങ്ങനെ നിന്ന് തരും നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എടുക്കണം. അങ്ങനെ ഞാൻ എടുത്തിട്ട് കുറേ നേരം അവളെ കളിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം അപ്പോൾ അച്ഛനെടുത്തു, അങ്ങനെ അമ്മ എടുത്തു, എല്ലാവരും മാറി മാറി എടുത്തു കേട്ടോ. എന്തായാലും നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം, മേലൊക്കെ കഴുകിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ, ലവ് യു ഓൾ.